ഹായ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഖത്തറിലെത്തി. ഞങ്ങൾ 23-ാം തീയതിയാണ് അവിടുന്ന് പോകുന്നത്, നാട്ടിൽ നിന്ന് പോകുന്നത്. 24-ാം തീയതി പുലർച്ചെ 1:30-നായിരുന്നു ഫ്ലൈറ്റ്, 3:30-നായിരുന്നു ഇവിടെ അറൈവൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഖത്തറിൽ ആ സമയത്ത് എത്തി. ഇപ്പോൾ പിന്നെ അവിടുത്തെ ബാഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈനാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ടാക്സി അവർ പ്രൊവൈഡ് ചെയ്യും. ടാക്സി കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് അവർ നമ്മൾ ഏത് ഹോട്ടലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് കൊണ്ടുപോയി ആക്കി തരാനും ചെയ്യാം. അപ്പോൾ നമ്മൾ കോർണിഷിൻ്റെ അടുത്തുള്ള ഗോൾഡൻ ടുലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനക്കുട്ടി ഫ്ലൈറ്റിൽ നിന്ന് ഫുൾ ഉറക്കായിരുന്നു, ഇപ്പോൾ നീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഹോട്ടലിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് അവർ അപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുന്നു തരും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, പിന്നെ കറി, മുട്ട ഫ്രൈയും, പിന്നെ തണ്ണിമത്തനും സാലഡും ആണ് ഉണ്ടാകുന്നത്. സ്റ്റാർട്ടിങ് ഇവിടെ ഇങ്ങനെ രേഖയാണത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടൂറുണ്ട്. പിന്നെ ഇത് ബാത്റൂമും പെട്ടികളാണ്. ഞാൻ രാവിലെയാണ് വന്നത്, അപ്പോൾ ഒന്ന് ഉറങ്ങി നീച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഓക്കെ, ഇവിടെ ഇങ്ങനെയൊരു വാർഡ്രോബും സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും അവിടെ കളർ ചെയ്യാണ്. പിന്നെ കളർ ചെയ്യാണ്. പിന്നെ ടി വി നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കെറ്റിലുണ്ട്, ചൂടുവെള്ളത്തിന്, അതേപോലെ കോഫി ഉണ്ടാക്കുക, ടീ ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം. പിന്നെ ഗ്ലാസ്സുകളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബെഡ്, നമ്മളിവിടെ ഇങ്ങനെ ഒരു ഏരിയ. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഉള്ള വ്യൂവും കിട്ടും. നമുക്കതിൻ്റെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ റൂം അത്യാവശ്യം നല്ല ഡാർക്കാണ്. റൂമിൻ്റെ ഒരു വ്യൂ എന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഇടാനായിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ ഇത് ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അതേപോലെ ഇവിടെ നമുക്ക് അവർ ഫോൺ വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ വിളിക്കാം കേട്ടോ. റൂം ഡൈനിങ്, ഹൗസ് കീപ്പിംഗ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ എല്ലാതും ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടിച്ചെങ്കിലും അവർക്ക് വിളിക്കാം, എന്നിട്ട് പറയാം. പിന്നെ തന്നെ ഒരു ഖുറാനും നമസ്കരിക്കാനുള്ള എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കിബില, അപ്പോൾ ഇതൊക്കെയാണ് റൂമിൻ്റെ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ ഷുഹൈബ്ഖാൻ ഞങ്ങൾ ഇന്നലെ കണ്ടു. ഷുഹൈബ്ഖ് ഇപ്പോൾ കുട്ടിക്കുള്ള ഫുഡ് ഇട്ട് വരും. ഇവിടെയൊക്കെ നന്നുകൊണ്ടിരിക്കാം. അപ്പം ഇനി ഒന്നും കൂടി മിസ്സാവണതിൻ്റെ മുന്നേ ഞാൻ വേഗം വീഡിയോ എടുത്താണ്. കുട്ടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഇത് വൃത്തിയായിട്ട് എനിക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാനത് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. 2 മണിൻ്റെ മുന്നേ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് 7 to 8 ഉള്ളിലും കിട്ടും, ലഞ്ച് 1 to 2 ഉള്ളിലും കിട്ടും. ലഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബർഗറാണ്. ബർഗറുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ നല്ല അടിപൊളി സൂപ്പ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി തന്നെയുണ്ട്. അവർ നമ്മളോട് ചോദിക്കും ഇൻ്റർനാഷണൽ വേണോ, ഇന്ത്യൻ വേണോ, അറേബ്യൻ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കതിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സാലഡ്, എല്ലാ ഫുഡിൻ്റെ കൂടി സാലഡ് ഉണ്ടാവും. ഒരു ഓറഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവും. പിന്നെ ഒരു ഡെസേർട്ടും ഉണ്ടാവും കേട്ടോ. ഡെസേർട്ട് നമുക്കിപ്പോൾ കിട്ടിയതൊക്കെ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലഞ്ച്.
ജനുവിനും സെയിം തന്നെയാണ് കേട്ടോ കിട്ടുക. പിന്നെ ഡിന്നറിന് കിട്ടിയിട്ടുള്ളതും ചിക്കനാണ്, ചിക്കൻ ഷവായി പോലത്തെ ആണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഷവായി അല്ല, കുറച്ചൊരു എന്താണ് സ്വീറ്റ് ടേസ്റ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, സ്പൈസി ഒന്നുമല്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന്, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അതേപോലെ കുറച്ച് വെജീസ്, മഷ്റൂം, അതേപോലെ ബ്രോക്കളി, ക്യാരറ്റ്, അതൊക്കെ ഒന്ന് ബോയിൽഡ് ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ ഉണ്ട്, അതേപോലെ ചെറിയൊരു പുഡിങ്ങും ഉണ്ട്. അതാണ് ഡിന്നർ. പിന്നെ പിറ്റേന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് പൂരിയും അതിൻ്റെ കൂടെ പൊട്ടാറ്റോൻ്റെ ഒരു കറിയും, പിന്നെ അതേപോലെ രണ്ട് കോഴിമുട്ട. അത് രണ്ട് കോഴിമുട്ട ഒരാൾക്കാട്ടോ, അങ്ങനെ ജന്നുവിന് വേറെ എനിക്ക് വേറെ അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഷമാമിൻ്റെ ഒരു ഫ്രൂട്ട്, പിന്നെ സാലഡും നമുക്ക് തരും. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കുള്ള ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴിക്കും, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷേ അവർ രണ്ടുപേർക്കുള്ള ഫുഡ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അന്ന് നമുക്ക് നമ്മുടെ RT-PCR റിസൾട്ട് അറിയും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കന്ന് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിസൾട്ട് അറിഞ്ഞു നമുക്ക് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് റൂമിൽ ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി, പുറത്ത് ഷേപ്പ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ റൂമിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി കൂടുതൽ വ്ളോഗ്സ് ആയിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.